പിണറായിയിൽ നിന്ന് കൊടിയേരിയിലേക്കുള്ള ദൂരം 14-15 കിലോമീറ്ററാണ്. പക്ഷേ അവർക്കിരുവർക്കുമിടയിലുള്ള ബന്ധത്തിൻ്റെ ദൂരം ഒരു ചാൺ പോലുമില്ലെന്നതാണ് സത്യം. അത് രണ്ടു മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളുടെ കണക്കുകൾ മാത്രമല്ല, ഒരു പാർട്ടിക്കുള്ളിലുണ്ടായ എല്ലാ വിഭാഗീയതകളുടെയും അകലം കുറച്ചത് ആ സൗഹൃദത്തിൻ്റെ ആഴവും ബോധ്യവും പരസ്പര ധാരണയുമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടപ്പോൾ എനിക്ക് സഹോദരന് തുല്യമല്ല, സഹോദരൻ തന്നെയാണെന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ കുറിച്ചത്. അതെ, കോടിയേരിത്വം എന്ന ഒരു പ്രതിഭാസം ബാക്കിയാക്കിയാണ് കോടിയേരി ബാലകൃഷ്ണൻ യാത്രയാകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയക്കാരനുമായി പല പദവികളിൽ പല തസ്തികകളിൽ പലയിടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹവുമായി സൗഹൃദവും ബന്ധവുമൊക്കെ എനിക്കുമുണ്ടായിരുന്നു. സ്വാഭാവിക മനുഷ്യബന്ധം എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒന്നും തന്നെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടായതുപോലെ തന്നെ പലതരത്തിലുള്ള ധാരണപ്പിശകുകളുമൊക്കെ ആ സൗഹൃദത്തിലും ബന്ധങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം വരെ, ഏറ്റവും ഒടുവിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒടുവിൽ കാണുമ്പോഴും ആ ഇവിടെയാണില്ലേ എന്ന് ഏറ്റവും സന്തോഷപൂർവ്വം വർത്തമാനം പറഞ്ഞാണ് അദ്ദേഹം യാത്രയായത്. കോടിയേരിയുടെ സവിശേഷമായ ഒരു പ്രത്യേകത, എന്തെല്ലാം രാഷ്ട്രീയ കാർക്കശ്യത്തിൻ്റെയും നിലപാടുകളുടെയും ഒക്കെ ബലമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയാതീതമായി സൗഹൃദവും ബന്ധവുമൊക്കെ നിലനിന്നിരുന്നു. പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് മുഖങ്ങളിൽ ചിരിയില്ലാത്ത കാർക്കശ്യവും അത്തരം രൂപഭാവങ്ങളുമാണ് എന്നാണ് വിശ്വസിച്ചു പോരുന്നതെങ്കിൽ അതിൽ നിന്നൊരു അപവാദമായിരുന്നു കോടിയേരി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ പല്ലുകൾ മുഴുവൻ പുറത്തു കാണുന്ന നിറഞ്ഞ ചിരിയുടെ ചിത്രമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ അധികാര കേന്ദ്രങ്ങൾക്ക് തുല്യതയിലോ തുല്യതയുടെ സമീപത്തോ എത്തിച്ചേർന്നാൽ പിന്നീട് പല സ്ഥാനമാനങ്ങൾക്കും വേണ്ടി തർക്കമുണ്ടാവുക സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഒക്കെ അത്തരം ശാക്തിക ചേരികൾ ഉണ്ടാകുന്നത് പലപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ സഖാവിനെ തുടർന്ന് സെക്രട്ടറിയായി അധികാരത്തിലെത്തിയപ്പോൾ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടനാപരമായ രീതി അനുസരിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഏറ്റവും കരുത്തുറ്റ പദവി. കാരണം സംസ്ഥാന സെക്രട്ടറിക്ക് കീഴിലാണ് ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും. എന്നാൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അധികാര കേന്ദ്രമായി ഒരുപാട് നാളുകൾ നിലനിന്നു പോന്നിരുന്ന ഒരു സൗഹൃദത്തെയോ വിശ്വാസത്തെയോ അതിനെ അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനോ ആ നിലനിൽക്കുന്ന സൗഹൃദത്തിന് കോട്ടം വരുത്താനോ കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും പിണറായി വിജയൻ എന്ന ആ ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ സഖാവിൻ്റെ തീരുമാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അപശബ്ദങ്ങളില്ലാതെ അപസ്വരങ്ങളില്ലാതെ പാർട്ടിയെ നയിക്കാനായി എന്നത് സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. കുഞ്ഞാലിക്കുട്ടി പോലും കഴിഞ്ഞ ദിവസം അനുസ്മരണത്തിൽ ഒറ്റ വാചകത്തിൽ എഴുതിയത് ബാല്യകാല സുഹൃത്തിന് വിടയെന്നാണ്. ദീർഘകാലം നീണ്ടുനിന്ന ഒരു സൗഹൃദത്തിൻ്റെ എല്ലാ സുഗന്ധവും മണവും വേദനയുമൊക്കെ ആ വാക്കുകളിൽ നിഴലിച്ചു പോന്നിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം യാത്രയാകുന്നത് ഒരുപക്ഷേ കൈപ്പിടി അകലത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പദവി എന്ന് വിശേഷിപ്പിക്കാവുന്ന മുഖ്യമന്ത്രി പദത്തിൽ നിന്നാണ്. നാളുകളിൽ 2 തവണ എന്ന ആ കർശന നിയമം നടപ്പിലാക്കിയാൽ, ഒരുപക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരു പേരും ആലോചിക്കാതെ തന്നെ സ്വാഭാവികമായി വരാവുന്ന ഒരു പേര് തന്നെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റേത്. അദ്ദേഹം ഒരുപാട് ദീർഘനാൾ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ താൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി ഉറച്ചുനിന്ന് പടപൊരുതുകയും അതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേടിയ പദവിയൊന്നും പെട്ടിതൂക്കിയോ ആരുടെയെങ്കിലും പിന്നാമ്പുറത്ത് നടന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തിൻ്റെ ഏണിയിലൂടെയോ ആണെന്ന് ആരും പറയില്ല. കാരണം അത്രയേറെ അധ്വാനം ഈ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിയായപ്പോഴും MLA ആയപ്പോഴുമൊക്കെ കോടിയേരി എന്ന ആരൊക്കെയോ പറഞ്ഞു കേൾപ്പിച്ച രൂപങ്ങൾക്കപ്പുറത്ത് തികഞ്ഞ മനുഷ്യസ്നേഹിയും നല്ല രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാവുകയും എന്നാൽ നേതാവാകേണ്ട സമയത്ത് കടുപ്പത്തിൽ 4 ഭാഷ പറയണമെങ്കിൽ
ആ ഭാഷ അതിൻ്റെ രീതിയിൽ പറഞ്ഞ ചരിത്രവും കൊടിയേരിക്കുണ്ട്. അവിടെയാണ് ബോംബുണ്ടാക്കുന്ന കഥയും വരമ്പത്ത് കൂലിയുമൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കഠിനമായ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരം പോരാട്ടങ്ങളുടെ അതിലൂടെ ആവാഹിച്ച ഉൾക്കരുത്ത് ക്യാൻസർ എന്ന മഹാരോഗത്തെ പ്രതിരോധിക്കുവാനും അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്തിയെന്ന് ആ അസുഖത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. 2019 വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന അസുഖം ബാധിച്ചിട്ട് ഏതാണ്ട് 3 വർഷക്കാലത്തോളം അതെല്ലാം സഹിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വ്യക്തിപരമായി മറ്റാരെക്കാളും കൂടുതൽ വേദനിക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥയിൽ പോലും കരുത്തോടെ പിടിച്ചു നിന്ന് പാർട്ടി പരിപാടികളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ICU യൂണിറ്റിൽ നിന്നും രോഗകിടക്കയിൽ നിന്നും ചില സമയങ്ങളിൽ കത്തീഡ്രൽ ഇട്ടുകൊണ്ട് പോലും പങ്കെടുത്ത ഒരു രാഷ്ട്രീയക്കാരൻ്റെ അനുഭവങ്ങളുടെ തീക്ഷ്ണമായ കരുത്ത് അദ്ദേഹം പിടിച്ചു നിന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ വിൽ ഓഫ് ദ ഗോഡ് വേഴ്സസ് സ്കിൽ ഓഫ് ദ മാൻ, ദൈവത്തിൻ്റെ നിശ്ചയവും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും തമ്മിൽ മത്സരിച്ചാൽ എപ്പോഴും ജയിക്കുക ദൈവനിശ്ചയം തന്നെയാകും. അങ്ങനെ കൊടിയേരി യാത്രയായി. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ.